നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള ജനതയാകെ ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന പ്രധാന കേസുകളിൽ ഒന്നാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ്. കേസിൽ പൾസർ സുനി അടക്കമുള്ള പ്രതികൾ പിടിയിലായി. നടി ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തി കൊട്ടേഷൻ നൽകിയെന്ന കുറ്റം ചുമത്തി നടൻ ദിലീപും കേസിൽ പ്രതിചേർക്കപ്പെടുകയുണ്ടായി. കേവലം കേട്ടുകേൾവി മാത്രമുള്ള കാര്യങ്ങളാണ് ഈ കേസ് തുടങ്ങിയത് മുതൽ കേരള ജനത കാണാൻ തുടങ്ങിയത്. വർഷങ്ങളേറെ പിന്നിടുമ്പോഴും വാദപ്രതിവാദങ്ങൾ വാശി ചോരാതെ കോടതി മുറികളിൽ പ്രതിധ്വനിക്കുന്നു. വിചാരണയുടെ അന്തിമഘട്ടത്തിലേക്ക് കടന്ന വേളയിലാണ് നടൻ ദിലീപിനെതിരെ ദിലീപിന്റെ മുൻ സുഹൃത്തും സംവിധായകനുമായ ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തലും തെളിവുകളുമായി രംഗത്തെത്തിയത്. ഇതോടെയാണ് കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞത്. കൊച്ചിയിൽ നടി ആക്രമിച്ച കേസാണെങ്കിൽ തന്നെയും പിന്നാലെ എത്തിയ അന്വേഷണ സംഘത്തിന് നേരെയുണ്ടായ വധഗൂഢാലോചന കേസാണെങ്കിലും ഇവയിലൊക്കെ ദിലീപിനെ സംബന്ധിച്ച് നിർണായക വിവരങ്ങളാണ് ദിനം പ്രതി പുറത്തുവരുന്നത്. ഇപ്പോഴിതാ കേസിൽ നിർണായകമായ ദിലീപിന്റെയും കൂട്ടരുടെയും ഫോണുകളെ ചുറ്റിപ്പറ്റിയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ദിലീപിന്റെ ഫോണിലെ ഡേറ്റ മായ്ച്ച സ്വകാര്യ സൈബർ വിദഗ്ധൻ സായി ശങ്കറിന്റെ പിന്നാലെയാണ് അന്വേഷണ സംഘം. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വധഗൂഢാലോചന കേസിൽ ക്രൈംബ്രാഞ്ചിനെതിരെ പരാതിയുമായി സൈബർ വിദഗ്ധൻ സായി ശങ്കർ ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് കേസ് മറ്റൊരു തരത്തിലേക്ക് നീങ്ങിയത്. കേസിൽ സൈബർ തെളിവുകൾ നശിപ്പിച്ചതിൽ ദിലീപിന്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുടെ പേര് പറയണമെന്നാണ് ക്രൈംബ്രാഞ്ച് നിർബന്ധിക്കുന്നതെന്നാണ് സൈബർ വിദഗ്ധനായ കോഴിക്കോട് സ്വദേശി സായി ശങ്കർ പറഞ്ഞത്. കേസുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സായി ശങ്കറിനെ ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് വിളിപ്പിച്ചപ്പോഴാണ് ദിലീപിന്റെ അഭിഭാഷകന്റെ പേര് പറയാൻ നിർബന്ധിച്ചതെന്നാണ് ഇദ്ദേഹം പരാതി നൽകിയിരിക്കുന്നത്. ഇതിന് പിന്നാലെ വധഗൂഢാലോചന കേസിൽ സായി ശങ്കറിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം കൂടുതൽ ശക്തമാക്കുകയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം. കേസിൽ നിർണായക തെളിവായി മാറിയേക്കാമായിരുന്ന ദിലീപിന്റെ മൊബൈൽ ഫോണുകളിലെ തെളിവുകൾ നശിപ്പിച്ചത് കോഴിക്കോട് സ്വദേശിയും സൈബർ വിദഗ്ധനുമായ സായി ശങ്കർ തന്നെയാണെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. അതായത് കൊച്ചിയിലെ രണ്ട് ഹോട്ടലുകളിൽ താമസിച്ചാണ് സായി ശങ്കർ തെളിവുകൾ നശിപ്പിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. 2022 ജനുവരി 29 മുതൽ 31 വരെയുള്ള തീയതികളിലായിരുന്നു ഇത് സംഭവിച്ചത്. കൃത്യമായി പറഞ്ഞാൽ ഫോണുകൾ കോടതിയിൽ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചതിന് പിന്നാലെയായിരുന്നു ഇത്. കൊച്ചി ബോൾഗാട്ടിയിലെ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിലും നമ്പള്ളി നഗറിലെ അവന്യൂ സെന്റർ ഹോട്ടലിലും സായി ശങ്കർ മുറിയെടുത്തിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. തെളിവുകൾ നശിപ്പിക്കാൻ സായി ശങ്കർ ഉപയോഗിച്ചത് ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിലെ വൈഫൈ ആണെന്ന് പോലീസ് ശാസ്ത്രീയ പരിശോധനയിലൂടെ കണ്ടെത്തുകയായിരുന്നു. എന്നാൽ പോലീസിനെ കബളിപ്പിക്കാൻ വേണ്ടി ഒരേ സമയം പനമ്പള്ളി നഗറിലെ അവന്യൂ സെന്റർ ഹോട്ടലിലും സായി ശങ്കർ മുറിയെടുക്കുകയായിരുന്നു. അവന്യൂ സെന്റർ ഹോട്ടലിൽ നിന്നും ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിലെത്തിയാണ് ഫോണിലെ തെളിവുകൾ നശിപ്പിച്ചതെന്നാണ് കണ്ടെത്തൽ. ഇതിനിടെ ദിലീപിന്റെ അഭിഭാഷകന്റെ ഓഫീസിലും സായി ശങ്കർ സന്ദർശനം നടത്തിയിരുന്നു. തെളിവുകൾ നശിപ്പിക്കാൻ ദില്ലി സ്വദേശിയായ അഖിൽ എന്നയാളും സായി ശങ്കറിനെ സഹായിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ദിലീപ് കോടതിയിൽ സമർപ്പിക്കാതിരുന്ന ഏഴാമത്തെ ഫോണിലെ വിവരങ്ങളാണ് സായി ശങ്കർ നശിപ്പിച്ചതെന്നാണ് പ്രധാന കണ്ടെത്തൽ. അതേസമയം കേസിലെ തെളിവുകൾ നശിപ്പിക്കാൻ നിർദ്ദേശം നൽകിയത് പ്രതിഭാഗത്തെ ഒരു അഭിഭാഷകനാണെന്ന് ഐ ടി വിദഗ്ധൻ സായി ശങ്കർ മൊഴി നൽകിയതായി ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ സൂചിപ്പിച്ചതോടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയുണ്ടായി. വധഗൂഢാലോചന കേസിലെ ഒന്നാം പ്രതിയായ നടൻ ദിലീപ് ഉപയോഗിച്ചിരുന്ന ഐഫോണിലെ ഡേറ്റ വീണ്ടെടുക്കാൻ കഴിയാത്ത വിധം മായ്ച്ചു കളയാനാണ് പ്രതിഭാഗം സായി ശങ്കറിന്റെ സഹായം തേടിയിരുന്നത്. ദിലീപ് നേരിട്ടല്ല സായി ശങ്കറിനെ ബന്ധപ്പെട്ടതെന്നും ആദ്യ മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കേസിൽ ദിലീപിന്റെ ഫോണിലെ കുറച്ച് ഡേറ്റ ഷ്രെഡ് ചെയ്യണമെന്ന് പറഞ്ഞാണ് അഭിഭാഷകൻ സായി ശങ്കറിനെ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തിയത്. ഇതിന് പ്രതിഫലമൊന്നും വാങ്ങിയില്ലെന്നാണ് സായി ശങ്കറിന്റെ മൊഴിയിൽ പ്രതിപാദിക്കുന്നത്. ഇതോടൊപ്പം തന്നെ പഴയൊരു ഹണി ട്രാപ്പ് കേസിലെ പ്രതി കൂടിയാണ് ഇപ്പോഴത്തെ വിവാദ നായകനായ സായി ശങ്കർ. അന്ന് സായി ശങ്കറിനെ ഉപേക്ഷിച്ചു പോയ ഗർഭിണിയായ ഭാര്യ പിന്നീട് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 2015 നടന്ന സംഭവത്തിൽ തൃപ്പൂണിത്തുറ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലായിരുന്നു ഇയാൾ പ്രതിയായത്. ആ കേസ് അന്വേഷിച്ചതും പ്രതികളെ അറസ്റ്റ് ചെയ്തതും നടിയാക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഇപ്പോഴത്തെ ക്രൈംബ്രാഞ്ച് DYSP ബൈജു പൗലോസ് ആയിരുന്നു. തൃപ്പൂണിത്തുറ സ്റ്റേഷൻ CI ആയിരുന്നു അന്ന് ബൈജു പൗലോസ്. ഈ ഹണി ട്രാപ്പ് കേസിലെ രണ്ടാം പ്രതിയായ സായി ശങ്കർ കോഴിക്കോട് കേന്ദ്രീകരിച്ച് IT ബിസിനസ് ചെയ്യുന്നതിനിടയിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ വകവരുത്താൻ ഗൂഢാലോചന നടത്തിയ കേസിലെ തെളിവുകൾ നശിപ്പിക്കാൻ കൂട്ടുനിന്നതെന്നാണ് ആരോപണം. ഇതിനിടെ സായി ശങ്കറിന്റെ സാമ്പത്തിക ഇടപാടുകൾ ക്രൈംബ്രാഞ്ച് പരിശോധിക്കുകയുണ്ടായി. ബംഗളൂരു കോഴിക്കോട് എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയിരുന്ന IT വ്യവസായത്തിൽ നിക്ഷേപിക്കാൻ 3 വർഷം മുമ്പ് തൃശൂർ സ്വദേശിയിൽ നിന്ന് വാങ്ങിയ 30 ലക്ഷം രൂപ തിരികെ നൽകാൻ സായി ശങ്കർ 1 മാസം മുമ്പ് വാക്കാൽ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു.
സായി ശങ്കറിന്റെ കോഴിക്കോട്ടെ ഫ്ളാറ്റിൽ നടത്തിയ റെയ്ഡിൽ ഇത് സംബന്ധിക്കുന്ന തെളിവുകൾ കണ്ടെത്തിയതായി അധികൃതർ വ്യക്തമാക്കി. കോവിഡ് ലോക്ക്ഡൗൺ സമയത്ത് സായിയുടെ ബിസിനസ് സംരംഭം ഏറെ നഷ്ടത്തിലായിരുന്നു. ഇതിനിടയിൽ തൃശൂർ സ്വദേശിക്ക് 30 ലക്ഷം രൂപയും ലാഭവിഹിതവും നൽകാൻ സായി ശങ്കർ സമ്മതിച്ചതിന്റെ കാരണമാണ് ക്രൈംബ്രാഞ്ച് നിലവിൽ അന്വേഷിച്ചു വരുന്നത്. അതോടൊപ്പം തന്നെ രേഖകൾ വീണ്ടെടുക്കാൻ സായിയുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത ഐമാക് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. സായിയുടെ മൊഴിയുടെ വിശദവിവരങ്ങളുടെ അന്വേഷണ സംഘം കോടതിക്ക് കൈമാറുന്നതാണ്. അതേസമയം ദിലീപിന്റെ മൊബൈൽ ഫോണിലെ തെളിവുകൾ നശിപ്പിച്ച സംഭവത്തിൽ സായി ശങ്കറിന്റെ രണ്ടാം ഭാര്യയെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുകയുണ്ടായി. കോഴിക്കോട്ടെ വീട്ടിൽ വെച്ചാണ് ചോദ്യം ചെയ്യൽ നടന്നത്. കൊച്ചിയിൽ നിന്നുള്ള പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘമാണ് ചോദ്യം ചെയ്യൽ നേതൃത്വം നൽകിയിരുന്നത്. ഭാര്യയുടെ പേരിലുള്ള ലാപ്ടോപ്പ് ദിലീപിന്റെ ഫോണുമായി കണക്ട് ചെയ്താണ് സായി തെളിവുകൾ നശിപ്പിച്ചതെന്നാണ് കണ്ടെത്തൽ. കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടെങ്കിലും സായി ശങ്കർ ഹാജരായിരുന്നില്ല. നിലവിൽ സായി ശങ്കറിനെ കുറിച്ച് വിവരങ്ങളൊന്നും ലഭ്യമല്ലെന്നും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അറിയിക്കുകയുണ്ടായി. കോവിഡ് രോഗലക്ഷണങ്ങളുണ്ടെന്ന് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. എന്നാൽ ഇതുവരെ പരിശോധനാ ഫലം ഹാജരാക്കിയിട്ടില്ലെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. ചോദ്യം ചെയ്യൽ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ സായി ശങ്കറിനെ കസ്റ്റഡിയിലെടുത്ത് കോവിഡ് പരിശോധന നടത്തിയ ശേഷം ചോദ്യം ചെയ്യാനാണ് ക്രൈംബ്രാഞ്ചിൽ ലഭിച്ചിരിക്കുന്ന നിയമോപദേശം എന്നത്. ഇതോടൊപ്പം തന്നെ നടിയെ പീഡിപ്പിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ തെളിവുകൾ നശിപ്പിച്ച കുറ്റത്തിന് കൊച്ചിയിലെ അഭിഭാഷകനെ ചോദ്യം ചെയ്യേണ്ടിവരുമെന്ന് അന്വേഷണ സംഘത്തലവനായ ക്രൈംബ്രാഞ്ച് SP MP മോഹനചന്ദ്രൻ സൂചിപ്പിക്കുകയുണ്ടായി. തട്ടിപ്പ് കേസ് പ്രതിയായ IT വിദഗ്ധൻ സായി ശങ്കറിനെ ചോദ്യം ചെയ്ത ശേഷമായിരിക്കും അഭിഭാഷകനെ ചോദ്യം ചെയ്യുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.